നവകേരള സദസ്സിൽ നമ്മൾ കൊടുത്ത അപേക്ഷ, അതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക്, നമ്മൾ മൊബൈൽ നമ്പരോ അതല്ലെങ്കിൽ മെയിൽ ഐ ഡിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷയോടൊപ്പം കൊടുത്തിട്ടുള്ളവർക്ക് മെസ്സേജ് വരും. അതുകൂടാതെ നമുക്ക് ഒരു സൈറ്റുണ്ട്, ആ സൈറ്റിൽ കയറിയും അത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സൈറ്റ് എങ്ങനെ ആണ് ആ സൈറ്റിൽ നമ്മൾ നോക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് ഗൂഗിൾ ക്രോം ആണ്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാണ് അത് നോക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്തപ്പോൾ ആ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, കമൻറ്റിലും കൊടുത്തിരിക്കാം. അപ്പോൾ ഇങ്ങനൊരു പേജാണ്, ഇങ്ങനൊരു പേജാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വലത് സൈഡിൽ ഒരു മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നവകേരള സദസ് എന്ന് എഴുതി കഴിഞ്ഞ് ഏറ്റവും വലത് സൈഡിൽ മൂന്ന് ലൈനുണ്ട്. ആ മൂന്ന് ലൈനിൽ നമുക്കത് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പരാതി സ്ഥിതി ഷെഡ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരാതി സ്ഥിതിയാണ് അറിയേണ്ടത്. ഇവിടെ നമുക്ക് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ഒരു രസീത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഓരോ ജില്ലയുടെ ഒരു കോഡും ആ രസീതിൻ്റെ ഒരു നമ്പരും ഉണ്ട്. ആ ജില്ലാ കോഡും രസീതിൻ്റെ നമ്പരും ഉൾപ്പെടെ ചേർത്താണ് നമ്മളിവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ല, നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുത്താലും അറിയാൻ പറ്റും. മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ രസീതിലെ നമ്പരും ജില്ലാ കോഡും കൂടെ ഉള്ള ഒരു രജിസ്ട്രേഷൻ നമ്പരാണ്. അത് അറിയത്തില്ലെങ്കിൽ സെക്കൻഡായിട്ട് നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലെ സ്ഥിതി തൊട്ട് താഴെ അറിയാം. എനിക്ക് വന്നിരിക്കുന്ന ജില്ലാ വ്യവസായ വകുപ്പിന്, അതായത് ജില്ലാ വ്യവസായ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്, അതിൻ്റെ പരിശോധനയിലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസായിട്ട്, കറണ്ട് അതായത് നിലവിലെ വിവരമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പരോ രജിസ്ട്രേഷൻ നമ്പരോ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പരോ മൊബൈൽ നമ്പരോ കൊടുത്തു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ അറിയാം. കൂടാതെ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ ഓരോ പരിശോധനാഘട്ടവും അനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അത് ഇനി പിന്നീടേ അറിയത്തുള്ളൂ. എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.